എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് തേങ്ങയുടെയോ പാവുകാച്ചലിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മൾക്ക് ഉണ്ടാക്കാം അത് എങ്ങനെയാണ് എന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇതാണ് ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ശേഷം കുറച്ച് മാത്രം ഉഴുന്ന എടുത്തിട്ടുണ്ട് ഇത്രമാത്രം ഉഴുന്ന എടുത്തിട്ടുള്ളൂ ഇതിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞു ഇത് അരി നന്നായിട്ട് കുതിർന്നു ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്ത് മിക്സാക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ മിക്സ് ആക്കി കൊടുത്തതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം ഒരു ട്രിപ്പ് എടുത്ത് ഒഴിച്ച് അരച്ചു മാറ്റി വെച്ചു രണ്ടാമത് ഞാൻ കുറേശേ ഇട്ടാണ് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തത് മിക്സിക്കകത്തിട്ട് എല്ലാം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ തലേദിവസമാണ് ഇത് അരച്ചു വെച്ചത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് ഇത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരുനുള്ളു സോഡ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അപ്പച്ചട്ടിക്കകത്ത് മാവഴിച്ച് അപ്പം റെഡിയാക്കാം അപ്പച്ചട്ടിക്കകത്ത് ഒഴിച്ച് അപ്പം നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് നോക്കി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടിരിക്കുന്നു നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇത് തേങ്ങയുടെയോ പാവുകയാച്ചലിൻ്റെയോ ഒന്നുമേ ആവശ്യമില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണിത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരപ്പമാണിത് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണ് എടുക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ